ആരോടും പരിഭവമില്ല, ആരോടും യാത്ര പറയാനില്ല. ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരുടെ ഈ ലോകത്ത് ഇനി വയ്യ. ഇതോടെ എല്ലാം അവസാനിക്കട്ടെ. അജ്ഞാതനായ ആ നല്ല ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാനുള്ള മനക്കരുത്തില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. മാപ്പ്, എനിക്ക് താങ്കളെ അറിയില്ല, താങ്കളുടെ സ്വപ്നങ്ങൾ അറിയില്ല. പക്ഷേ മനഃപൂർവ്വം താങ്കളെ വഞ്ചിക്കാൻ ആര് നിർബന്ധിച്ചിട്ടും പ്രിയ ഒരുക്കമായിരുന്നില്ലെന്ന് മാത്രം എന്നെങ്കിലും താങ്കൾ അറിയുക. അതുമാത്രം മതി. ആഹാ, നീന്താ റെഡിയായില്ലേ? ഞാൻ റെഡിയായി. ഇങ്ങനെയാണോ റെഡിയാവുന്നേ? കുളിച്ചിട്ടില്ല, വേഷം മാറിയിട്ടില്ല. റെഡിയാവാൻ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്താ ഈ കുട്ടി പറയുന്നേ? എത്ര നേരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു. ഇന്നെങ്കിലും ആഭരണങ്ങൾ എടുത്തില്ലെങ്കിൽ ഇനി എന്നാ? ഇനി ആകെ 4 ദിവസമേയുള്ളൂ കല്യാണത്തിന്. അതെപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. സാരമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. മോള് വേഗം റെഡിയായാൽ മതി. പിന്നെ ഇരിക്കണോ നീ? അമ്മയ്ക്ക് ധൃതി കാണുമെന്ന് എനിക്കറിയാം. എന്നെ എത്രയും പെട്ടെന്ന് വല്ലവന്റെയും തലയെ കെട്ടിവെച്ചിട്ട് അമ്മയ്ക്ക് മലേഷ്യയിലേക്ക് പറക്കണം, പുതിയ ഭർത്താവിന്റെ അടുത്തേക്ക്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നീ അതെന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. വേണ്ട, ആരും എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണ്ട. അമ്മയ്ക്കൊരിക്കലും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. വല്യമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ? ചെറുപ്പം മുതൽ എന്റെ വിഷമങ്ങൾ പറയാൻ വല്യമ്മല്ലേ എനിക്കുണ്ടായിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഇവരുടെ ഭാഗത്താ. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയില്ലേ ഞാൻ? നന്മ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ വഞ്ചിച്ചിട്ട് എനിക്കെന്ത് നന്മ കിട്ടാനാ? വേണ്ട, എനിക്ക് വേണ്ട നന്മ. എന്നെ ആരും നിർബന്ധിക്കണ്ട. നിർബന്ധിച്ച അനുസരിക്കില്ല ഞാൻ. എല്ലാരും പോയിക്കോ. ജിത്തു, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. അതെ പ്രിയ, നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഈസ് എ പ്ലസന്റ് ഓർ സാഡ് സർപ്രൈസ് ഫോർ യു. അപ്പോ നിന്റെ കല്യാണം? മുടങ്ങും, മുടങ്ങണം. ഞാൻ ഒളിച്ചോടി പോകുന്നതാ നിന്നെ കാണാൻ. എന്നെ എന്തിനാ കാണുന്നത്? നിന്നെ മാത്രമേ എനിക്കിനി കാണാനുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. ഞാനെന്ത് തീരുമാനിക്കാൻ? പിന്നെ ആരാ തീരുമാനിക്കേണ്ടത്? ഇത്രയും നാളും എന്റെ കണ്ണു വെട്ടിച്ച് നടന്നില്ലേ? ഇപ്പൊ എനിക്ക് നിന്നെ തേടി വരാതെ നിവൃത്തിയില്ലല്ലോ. ഞാനിപ്പോ എന്താ വേണ്ടത്? ആദ്യം ഞാൻ എന്താ വേണ്ടതെന്ന് പറ. എനിക്കിനി തിരിച്ചു പോവാൻ വയ്യ. നിന്റെ മുറിയിൽ ഒരാൾക്കും കൂടി താമസിക്കാൻ ഇടം ഉണ്ടാവില്ലേ? ഇത് ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി താമസിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? എനിക്കൊന്ന് കുളിക്കണം, ഈ ഉടുപ്പൊക്കെ മാറണം. ഒരുപാട് യാത്ര ചെയ്തല്ലേ. വാർഡൻ കണ്ടാൽ പറയണം ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ വന്നതാണെന്ന്. പ്രിയരിക്കെ, ഞാനിതാ വരുന്നു. വേഗം വരണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എടാ ഷിബു, ഒന്നിങ്ങ് വന്നേ. എന്താടാ? വാ. എടാ പ്രിയ വന്നിട്ടുണ്ട്. എവിടെ? വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കാ. ഈ സൺഡേ അവളുടെ മാരേജ് ആണ് നീ അല്ലേ പറഞ്ഞത്? എന്നിട്ട്? അതെ, അവൾ ഓടിപ്പോന്നിരിക്ക. എന്തിന്? എന്നെ കാണാൻ എന്റെ കൂടെ താമസിക്കാൻ പോകുന്നെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല ഈ വരവിന്റെ ഉദ്ദേശം. ഛേ, എന്താ ഇപ്പൊ ചെയ്യ? അവള് വല്ലാത്തൊരു മൂടില്ല. എനിക്കാകെ ടെൻഷൻ. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അവളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറ.
അമ്മ പ്രിയയുടെ വീട്ടിൽ അറിയിച്ചോളൂ. അവര് വെറുതെ വിഷമിക്കണ്ടല്ലോ. ശരി, നീ വാർഡനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. തൽക്കാലത്തേക്ക് ഞാൻ അവളെ എന്റെ റൂമിൽ കൊണ്ടിരുത്താൻ പോവാ, അല്ലെങ്കിൽ ആകെ കുഴപ്പാക്കിയാലോ. ഈ മുറിയില് എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവനിപ്പോ വരും. വരട്ടെ. വീട്ടില് പ്രിയയെ കാണാതെ എല്ലാരും വിഷമിക്കുന്നുണ്ടാവും. സാരമില്ല, വിശക്കുന്നുണ്ടാവില്ലേ? ഞാൻ മെസ്സി പോയി വല്ലതും ഉണ്ടോ നോക്കിട്ട് വരാം. വേണ്ട, ഇപ്പൊ വരാം. സാഗർ കോട്ടപ്പുറം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സംസാരിക്കണം. ഇതെന്റെ ഭാഗ്യമെന്ന് പറയണ്ടോ? എല്ലാ സത്യവും പറഞ്ഞോളൂ, പറഞ്ഞോളൂ, ഉടനെ പറഞ്ഞോളൂ, എന്നോട് പറഞ്ഞോളൂ. മിസ്റ്റർ സാഗർ ഇവിടെ ഇല്ലേ? ആരാണ് കാമുകൻ? നമ്മുടെ കാമുകൻ, യക്ഷിയുടെ കാമുകൻ. എന്ത് വേണം? എനിക്ക് മിസ്റ്റർ സാഗറിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. വരൂ. മാമച്ചനെ കർത്താവ് കൈ വെടിഞ്ഞില്ലേ താസിൽദാർ സാറേ? പറയട്ടെ, ഹൃദയം തുറന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു കഥ കിട്ടാതിരിക്കില്ല. കോട്ടപ്പുറം ആണെങ്കിൽ സത്യം മാത്രമേ എഴുതുന്നു വാച്ചിയിൽ നിൽക്കുമ്പോ. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്റെ പൊന്നു മോനെ. ഹലോ, മഞ്ചാടിയല്ലേ? എഴുതി റോയി കൊടുക്ക്. ഹലോ റോയി അല്ലേ? ആ, മാമച്ച മുതലാളിയാ. ഏ, അതെ, താൻ ധൈര്യമായിട്ടിരിക്കി. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സാധനമായിട്ട് ഞാൻ അവിടെ എത്തും. അവളുടെ കാമുകനുണ്ടല്ലോ ആ കാശ്മലൻ, അവൻ കോട്ടപ്പുറത്തോട് സംസാരിച്ചോണ്ടിരിക്കുക. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ഹോ, ഒരു വാരിക മുതലാളിയുടെ ടെൻഷൻ ഈ വായനക്കാരെന്ന എംബോക്കികൾ അറിയുന്നുണ്ട്. അവിടെ ആരുമില്ല, വീട് ഒഴിഞ്ഞു പോയി. പ്രിയദർശിനി എങ്ങോട്ടാണ് പോയത്? ഞാൻ വീട്ടിൽ പോയിരുന്നു, വീട് ഒഴിഞ്ഞു എന്നറിഞ്ഞു. അവരിവിടെ വന്നിട്ടില്ല. എന്നാൽ എവിടെ പോയെന്ന് വക്കീൽ അറിയാതിരിക്കില്ലല്ലോ. വക്കീലല്ല, നാറി. ഉളുപ്പും നാണവും ഇല്ലാതെ കാശിന് വേണ്ടി കള്ളക്കേസ് വാദിക്കാൻ നടക്കുന്ന നാറി വക്കീൽ. ഒരു വഴക്കിന് വന്നതല്ല, സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയത് എന്റെ കുറ്റമല്ല. എനിക്ക് ഉടനെ അവരെ കാണണം. എന്തിന്? വെട്ടി വെട്ടി നുറുക്കാനോ? പ്ലീസ് മിസ്റ്റർ നമ്പ്യാർ, കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. മാപ്പ് തരണമെന്ന് കേൺ അപേക്ഷിച്ചു, നിങ്ങൾ കേട്ടില്ല. ഒരു സ്ത്രീയാണ് അവരെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നിരന്തരം നിങ്ങൾ അവരെ ഹരാസ് ചെയ്യുന്നു. ഒക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സും എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോ തിരുത്തേണ്ട ആവശ്യം വരില്ല, ഒക്കെ വൈകിപ്പോയിരിക്കുന്നു. എന്തുണ്ടായി പറയൂ, എന്താ അവർക്ക് പറ്റിയത്? ഒരു യാത്രക്ക് റെഡിയാണെങ്കിൽ
എന്റെ കൂടെ വരാം. ഇത് ഇവിടെ ഇറങ്ങ. അപ്പോ പ്രിയദർശിനി, നിങ്ങൾക്ക് ആ കുട്ടിയെ കാണുകയല്ലേ വേണ്ടു? കാണിച്ചുതരാം. എന്നിട്ട് ഇനിയും വല്ലതും ചെയ്യണമെന്ന് തോന്നിയാൽ അതും ആവാം. എന്താണ് സാർ സംഭവിച്ചത്? എക്സ്ക്യൂസ് മീ, കുഡ് ഐ മീറ്റ് ഡോക്ടർ സുഭാഷ്? യുവർ നെയിം? ഐ ആം അഡ്വക്കേറ്റ് കെ ജി നമ്പ്യാർ. ജസ്റ്റ് എ മൊമെന്റ്. യെസ്. ആ വരാൻ പറയൂ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ആ ഗുഡ് ഈവനിംഗ്. ഇരിക്കൂ. ഡോക്ടർ, ഇയാളാണ് ആ മനുഷ്യൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പ്രിയദർശനിയുടെ പെട്ടെന്നുള്ള ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണക്കാരൻ. ഓഹോ, ഇയാൾക്കിപ്പോ അവരെ കാണണമെന്ന് പറയുന്നു. ഡോക്ടറാണല്ലോ അത് തീരുമാനിക്കേണ്ടത്. എന്തിനാണ് കാണുന്നത്? ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഡോക്ടർ. ഞാൻ കാരണമാണ് അവർ ഈ അവസ്ഥയിലായതെങ്കിൽ എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇനി എന്ത് തെറ്റ് ചെയ്താലും അവരൊരു സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു. Now she's in a very bad shape. ഞാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ഞാൻ അവരെ എവിടെ വേണേലും കൊണ്ടുപോവാം, ചികിത്സിപ്പിക്കാം. എവിടെ കൊണ്ടുപോയാലും ചികിത്സയൊക്കെ ഒന്ന് തന്നെ. തന്നെയല്ല, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളെക്കാൾ ഉത്തരവാദിത്തമുള്ള ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഐ എം സോറി ഡോക്ടർ, എനിക്ക് അവരെ ഒന്ന് കാണാൻ. ഇപ്പൊ നിങ്ങൾ പേഷ്യന്റിനെ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളെ കണ്ടാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാനാവില്ല. പ്ലീസ് ഡോക്ടർ, ദൂരെ നിന്ന് ഒരു നിമിഷം. Yes. Come with me. പോണോ? ഇല്ല, ഇപ്പോഴും നല്ല ഉറക്കത്തില്ല. ഇയാളാണ് വിദ്യാസാഗർ, പ്രിയദർശിനിയുടെ അമ്മയുടെ ചേച്ചി. മയങ്ങാണ്. പ്ലീസ്, ഞാനൊന്ന് കണ്ടോട്ടെ. മാപ്പ, എനിക്ക് താങ്കളെ അറിയില്ല, താങ്കളുടെ സ്വപ്നങ്ങൾ അറിയില്ല. പക്ഷേ മനഃപൂർവ്വം താങ്കളെ വഞ്ചിക്കാൻ ആര് നിർബന്ധിച്ചിട്ടും പ്രിയ ഒരുക്കമായിരുന്നില്ലെന്ന് മാത്രം എന്നെങ്കിലും താങ്കൾ അറിയുക.